കേരളത്തിലെ യു ഡി എഫിന് പിണറായി പേടി കൂടിയിട്ട് കാലം കുറേയായി. കോഴിക്കോട് നടന്ന ചിന്തൻ ശിബിരത്തിൽ അത് പ്രകടവുമായിരുന്നു. ഈ രീതിയിൽ പോയാൽ യു ഡി എഫിന് അടുത്ത പ്രാവശ്യവും അധികാരത്തിൽ കയറാൻ കഴിയില്ല എന്ന് യു ഡി എഫിന് കൃത്യമായ ധാരണയുണ്ട്. ഇന്നത്തെ യു ഡി എഫിൻ്റെ സെറ്റപ്പ് വെച്ചു, ഇന്നത്തെ യു ഡി എഫിലെ ഘടകകക്ഷികളെ വെച്ചു, ഒരിക്കലും യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയില്ല എന്ന ധാരണ കൃത്യമായും യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് യു ഡി എഫ് വിപുലീകരിക്കണം എന്ന തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തുകയും അത് പരസ്യമായി തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അവരുടെ മനസ്സിലുള്ളത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ മധ്യ കേരളത്തിൽ നഷ്ടപ്പെട്ട ജനസ്വാധീനം തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് യു ഡി എഫ് നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ തിരിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ജോസ് കെ മാണി അത് പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. യു ഡി എഫിൽ നിന്ന് ഞങ്ങളെ ചവിട്ടിപ്പുറത്താക്കിയതാണ്, അങ്ങനെ ചവിട്ടിപ്പുറത്താക്കിയതിൽ ഖേദം പ്രകടിപ്പിച്ചാൽ മാത്രമേ അക്കാര്യം ചർച്ച പോലും ചെയ്യുകയുള്ളൂ എന്ന് കൃത്യമായും ജോസ് കെ മാണി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ അധ്യായം അടഞ്ഞുകിടക്കുകയാണ്. എന്നിരുന്നാലും രാഷ്ട്രീയമാണ്, എന്തു വേണമെങ്കിലും സംഭവിക്കാം. യു ഡി എഫിന് മൊത്തം പിണറായി പേടിയുണ്ട്, എൽ ഡി എഫ് പേടിയുണ്ട് എന്നത് ഒരു സത്യമാണ് എന്ന് ഇതിലൂടെ വ്യക്തമാണ്. പിന്നീട് പിണറായി പേടിയിൽ ഉടലുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്, യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷി. മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിലുള്ള ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നത്. എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഭയം? മുസ്ലിം ലീഗിൻ്റെ ഭയം എന്നത് മുസ്ലിം ലീഗിനകത്ത് ഇടതുപക്ഷ ആഭിമുഖ്യം കൂടിക്കൂടി വരുന്നു. ഇടതുപക്ഷമാണ് ന്യൂനപക്ഷത്തിൻ്റെ, കേരളത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകർ. കേരളത്തിൽ ഇടതുപക്ഷം തകർന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാകില്ല. ഉത്തരേന്ത്യയിൽ ഇന്ന് ന്യൂനപക്ഷം അനുഭവിക്കുന്ന അതേ അരാജകത്വത്തിലേക്ക് അല്ലെങ്കിൽ ഭീതിയിലേക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹവും ന്യൂനപക്ഷ സമൂഹവും വലിച്ചെറിയപ്പെടുമെന്ന ബോധം അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത മുസ്ലിം സമൂഹത്തിനകത്ത്, ന്യൂനപക്ഷ സമൂഹത്തിനകത്ത് ഉണ്ടായി വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. കാരണം അവർക്ക് മുസ്ലിം ലീഗിലെ സമസ്തയായാലും അതോടൊപ്പം മറ്റ് വിവിധ മുസ്ലിം സമുദായ സംഘടനകളായാലും അവരെല്ലാം ഒരു കുടക്കിൽ കൊണ്ടുപോകാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത് സമസ്തയാണ്. സമസ്തയോടൊപ്പം മറ്റ് മുസ്ലിം സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ കൊണ്ടുവരുവാൻ ഒരു പരിധിവരെ കഴിഞ്ഞിരുന്നു മുസ്ലിം ലീഗിന്. പക്ഷേ ഇന്ന് അത് കഴിയുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് ലീഗ് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിനകത്ത് രാഷ്ട്രീയമായി രണ്ട് ഭിന്നതയുണ്ട്. ഒന്ന്, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരും ഇടതുപക്ഷ ആഭിമുഖ്യമില്ലാത്തവരും എന്ന രൂപത്തിൽ. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ്. പ്രത്യേക സംഘം എന്ന് പറയുമ്പോൾ പി വി അബ്ദുൽ വഹാബ്, കുഞ്ഞാലിക്കുട്ടി, കെ പി എ മജീദ് എന്ന് തുടങ്ങുന്ന മുസ്ലിം ലീഗിലെ ഏറ്റവും സമുന്നത നേതൃത്വമാണ് ആ വിഭാഗത്തോടൊപ്പമുള്ളത്. അവർക്ക് പൂർണ്ണ പിന്തുണയുമായി സമസ്ത രംഗത്തുണ്ട്. സമസ്തയും പൊതുവെ ഇപ്പോൾ ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നു. പ്രത്യേകിച്ച് പിണറായി വിജയനോട് വ്യക്തിപരമായി അടുപ്പം പുലർത്തുന്നു സമസ്ത നേതാക്കൾ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം സമുദായത്തിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ വിവിധ ആവശ്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ സർക്കാരുമായി ചർച്ച നടത്താറുള്ളത് മുസ്ലിം ലീഗ് നേതാക്കളാണ്. എന്നാൽ ആ മുസ്ലിം ലീഗ് നേതാക്കൾ ഇനി വേണ്ട, സമസ്തയ്ക്ക് തന്നെ സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും ഉന്നത ഭരണ നേതൃത്വവുമായും ചർച്ച നടത്താം എന്ന അവസ്ഥ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അവരോട് നേരിട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറായി വരുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന വാക്കുകൾ അതേപോലെ പാലിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഇടനില എപ്പോഴും ആവശ്യമുണ്ടായിരുന്ന മുസ്ലിം സമുദായ സംഘടനകൾക്ക് ഇപ്പോൾ അത് ആവശ്യമില്ലാതായി തീരുകയും അവർ നേരിട്ട് സർക്കാരുമായി സംവദിക്കുകയും നേരിട്ട് മുഖ്യമന്ത്രിയെയും നേരിട്ട് മന്ത്രിമാരെയും സമീപിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പറയുകയും അത് നേടിയെടുക്കാൻ, അതായത് നടപ്പാക്കി കിട്ടാൻ അവർ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നതോടുകൂടി മുസ്ലിം ലീഗിനകത്ത് ഉള്ള വലിയ വിഭാഗം, സമസ്തയോടൊപ്പമുള്ള ജനങ്ങൾ ഇടതുപക്ഷ ആഭിമുഖ്യത്തിലേക്ക് വരുന്നുണ്ടോ എന്നതൊരു വസ്തുതയാണ്. എന്നാൽ ഇതിനെ എതിർക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതാണ് എം കെ മുനീർ, കെ എം ഷാജി, കെ എസ് ഹംസ തുടങ്ങിയ ഈ മുസ്ലിം ലീഗിലെ മറ്റൊരു വിഭാഗം. ആ വിഭാഗം മുസ്ലിം സമുദായം ഇടതുപക്ഷത്തോട് അടുക്കരുത്, ഇടതുപക്ഷ ആഭിമുഖ്യം ഉണ്ടാകരുത് എന്ന ഒരു തരത്തിൽ വലിയ തോതിലുള്ള പ്രചാരണം മുസ്ലിം ലീഗിനകത്ത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിരുന്നു എം എസ് എഫിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ എം കെ മുനീർ നടത്തിയ പ്രസംഗം. മുസ്ലിം ലീഗ് ഏതൊക്കെ ഘട്ടത്തിൽ പ്രതിസന്ധി നേടുമ്പോഴും
അവർ അതിനെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്നത് മതത്തെ ഉയർത്തിക്കാണിക്കുക എന്നതാണ്. മതനിരാശം നടക്കുന്നു, മതവിദ്വേഷം നടക്കുന്നു, മതത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന ആവശ്യം അവരുടെ മുന്നിലേക്ക് വെക്കുകയും അതിൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം സമുദായം എന്ന ഒരു വികാരത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന തോന്നൽ അവരിൽ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നല്ല പങ്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം സമുദായത്തിനകത്ത് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ഒരു സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമായും വീണ്ടും പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി മാർസിസം എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രം അത് മതവിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് മുസ്ലിം ലീഗിനകത്ത് ഒരു വിഭാഗം MK മുനീറുമായി ബന്ധപ്പെട്ട വിഭാഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം MK മുനീർ സത്യത്തിൽ അദ്ദേഹത്തെ പോലെ ഉള്ള ഒരാൾ പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാർസിസത്തെയും കാൾ മാർക്സിനെയും ലെനിനെയും ഒക്കെ കടന്നാക്രമിക്കുന്നത്. അത് രാഷ്ട്രീയമായോ പ്രത്യയശാസ്ത്രപരമായോ ഉള്ള കടന്നാക്രമണമല്ല, മറിച്ച് അത് വ്യക്തിപരമായ കടന്നാക്രമണമാണ്, വ്യക്തിഹത്യയാണ്. എപ്പോഴോ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് ഇത്രയും മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രമാത്രം വർഗീയമാണ്, അല്ലെങ്കിൽ ആ മനസ്സ് എത്രമാത്രം ഹീനമാണ് എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അത് MK മുനീർ എന്ന് പറയുന്ന വ്യക്തിയാണ്. MK മുനീറിന് കേരളീയ സമൂഹത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ബിംബമുണ്ട്. ആ ബിംബം എന്നത് സാംസ്കാരിക നായകൻ, മുസ്ലിം സമുദായത്തിലെ പുരോഗമനവാദി, CH മകൻ എന്നൊക്കെയുള്ള ആ ഒരു ആഡംബരത്തിൽ MK മുനീർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ബിംബമാണ് ഒരു ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമായത്. മുസ്ലിം ലീഗിലെ ഏറ്റവും വലിയ വർഗീയവാദി ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ മറുപടി പറയാൻ കഴിയുന്ന പേരാണ് MK മുനീർ. അത് MK മുനീറിനെ സംബന്ധിച്ചോളം വലിയ തകർച്ചയാണ് എങ്കിലും അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ മതത്തെ വർഗീയതയെ ഉപയോഗപ്പെടുത്തണമെന്ന ഹീനമായ ചിന്താഗതിയിലേക്ക് MK മുനീർ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഇത് തന്നെയാണ് BJP ചെയ്യുന്നത്. ഇത് തന്നെയാണ് മറ്റ് എല്ലാ വർഗീയ ഫാസിസ്റ്റ് സംഘടനകളും ചെയ്യുന്നത്. അവർ മതത്തെ എങ്ങനെയാണോ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ MK മുനീറും ഇപ്പോൾ ഫാസിസ്റ്റിനെതിരെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വ്യാജേന അദ്ദേഹം ചെയ്തതും മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അണികളെ തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള ശ്രമമാണ്. ഇതുകൊണ്ടൊന്നും മുസ്ലിം സമുദായത്തിനകത്തുണ്ടാകുന്ന മാറ്റങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. താൽക്കാലികമായ ഒരു ആശയക്കുഴപ്പം അണികൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിലൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നല്ലാതെ അടിസ്ഥാനപരമായി അതൊരു ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ ഭിന്നത, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരും ഇടതുപക്ഷ ആഭിമുഖ്യമില്ലാത്തവരും എന്ന ഭിന്നത രാഷ്ട്രീയമായി തന്നെ ഒരു ചേരുതിരിവിലേക്ക് മാറുന്നു മുസ്ലിം ലീഗിനകത്ത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ MK മുനീറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. MK മുനീറിന് പിന്തുണ പ്രഖ്യാപിച്ച് VD സതീശൻ രംഗത്ത് വരണമെങ്കിൽ അത് രാഷ്ട്രീയമായ ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഏതായാലും MK മുനീറിൻ്റെ ഈ നിലപാടിനോട് UDF നേതൃത്വം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MK മുനീറിനെ എതിർക്കുന്ന വിഭാഗത്തിൻ്റെ നിലപാടിനോട് ആര് പിന്തുണ പ്രഖ്യാപിക്കും എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വൈരുദ്ധ്യം മുസ്ലിം ലീഗിനകത്ത് ചർച്ചകളും സംവാദങ്ങളുമായി രൂപപ്പെട്ടിട്ടുണ്ട്. ചർച്ച ഗംഭീരമായി മുസ്ലിം ലീഗ് അകത്ത് നടക്കുന്നുണ്ട്. ഒരു ഭിന്നത, രണ്ട് ചേരി ഇതിനകം തന്നെ മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അത് വളർന്നു വളർന്ന് ഒരു ഭിന്നതയിലേക്ക് നീങ്ങുമോ, മുസ്ലിം ലീഗ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. അത്തരം അപകടകരമായ കാര്യത്തിലേക്ക് മുസ്ലിം ലീഗ് പോകില്ല. മുസ്ലിം ലീഗ് അങ്ങനെ പോകുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ആത്മഹത്യാപരമായിരിക്കും എന്ന ചിന്ത എല്ലാ നേതാക്കൾക്കുമുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ ഭിന്നത മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വന്നു കഴിഞ്ഞാൽ ഭിന്നതയല്ലാതെ പിളർപ്പല്ലാതെ മറ്റു മാർഗമുണ്ടാകില്ല. അതിൻ്റെ തുടക്കം, ആ ചർച്ചയുടെ തുടക്കം മുസ്ലിം ലീഗിനകത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയമായ ഇടപെടൽ മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നു, മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തന്നെയാണ് കേരള കോൺഗ്രസ്സിൽ ഉണ്ടായത്. കേരള കോൺഗ്രസ്സിൽ PJ ജോസഫും മാണിയും ഒന്നിച്ച് കേരള കോൺഗ്രസ് എം എന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. അവിടെയാണ് ഭിന്നത രൂപപ്പെട്ടത്. അങ്ങനെ ഒരിക്കലും ഭിന്നിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് പിളർന്ന് രണ്ടാവുകയും ഒരു വിഭാഗം LDFലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിനകത്ത് നടക്കുന്ന ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ അങ്ങനെ പെട്ടെന്ന് രണ്ടായി മാറുന്ന അവസ്ഥയിലേക്ക് വരില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം.
ഒന്നും കൂട്ടിയാൽ രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം അത് ആ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവുക ആ മാറ്റം മുസ്ലിം ലീഗിനകത്തും ഉണ്ടാകും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന രണ്ട് ചേരി ആ ചേരി വളർന്ന് വളർന്ന് വിഭജനത്തിലേക്ക് അല്ലെങ്കിൽ ഭിന്നിപ്പിലേക്ക് മാറുമോ എന്നേ അറിയാനുള്ളൂ അങ്ങനെ മാറിയാൽ ആ മാറി പുറത്തു വരുന്ന വിഭാഗത്തെ സ്വീകരിക്കാൻ ഇടതുമുന്നണി തയ്യാറാകുമോ എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആവർത്തിച്ച് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് ഒരിക്കലും മുസ്ലിം ലീഗിന് ഈ ഇന്നത്തെ രീതിയിൽ യു ഡി എഫിൽ നിൽക്കാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഒരു സ്വീകാര്യത ഈ ഭിന്നിച്ചു വരുന്ന വിഭാഗത്തോട് ഉണ്ടാകും അത് തീർച്ചയായും ഇ പി ജയരാജൻ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഏതായാലും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റമായിരിക്കും അതുണ്ടാക്കുക അതിന് കള്ളമൊരുങ്ങുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ.